പുൽവാമ ഭീകരാക്രമണം സംബന്ധിച്ച് രാജ്യത്തെയും ജവാന്മാരെയും അപമാനിക്കുന്ന പ്രസ്താവന തിരുത്തി മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ആന്റോ ആന്റണി എംപിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞ ആ നാക്ക് വായിലിട്ടിട്ട് ദിവസം രണ്ട് തികഞ്ഞില്ല. ഇതാ പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥിയായ അനിൽ ആന്റണി തൻ്റെ പിതാവ് AK ആന്റണി അടങ്ങുന്ന കോൺഗ്രസ് പാർട്ടിയെ അതിരൂക്ഷമായി തള്ളിപ്പറഞ്ഞിരിക്കുന്നു. രാജ്യദ്രോഹിയായ കോൺഗ്രസ്സുകാർ പാകിസ്ഥാനിൽ പോയി യൂണിറ്റ് തുടങ്ങട്ടെ എന്ന് അനിൽ ആന്റണി ഒരു മടിയും കൂടാതെ കളിയാക്കുന്നു. രാജ്യം വിട്ട് പാകിസ്ഥാനിലേക്ക് പോകുന്നതാണ് ഈ കോൺഗ്രസ്സുകാർക്ക് നല്ലതെന്നാണ് അൽ ആന്റണിയുടെ പരിഹാസം. തൻ്റെ പിതാവിനെ കൂടി ഉദ്ദേശിച്ചാണോ ഇത് പറഞ്ഞതെന്ന ചോദ്യത്തിന് അദ്ദേഹം പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ നിന്നും റിട്ടയർ ചെയ്ത ആളാണെന്നായിരുന്നു അനിലിൻ്റെ മറുപടി. ഇതാണ് BJP അൽ ആന്റണി സ്ഥാനാർത്ഥിയായപ്പോഴത്തെ മനസ്സിലിരിപ്പെങ്കിൽ എവിടെ നിന്നെങ്ങാനും ജയിച്ച് പാർലമെൻറ്റിലേക്ക് എങ്ങാനും പോയാൽ എന്തൊക്കെയായിരിക്കും ഈ രാജ്യത്ത് കാട്ടിക്കൂട്ടുക? തൊഗാഡിയയ്ക്കും ഹനുമാൻ സേനയ്ക്കും ബജ്രംഗ് ദളിനുമൊക്കെ പിൻഗാമി എവിടെയെന്ന ചോദ്യത്തിന് കൃത്യമായൊരു ഉത്തരം ഇവിടെയുണ്ട് അനിൽ ആന്റണി. AK ആന്റണി UDFന് വേണ്ടി പത്തനംതിട്ടയിൽ പ്രസംഗിക്കാൻ വരില്ല എന്ന് ഉറപ്പിച്ച് തന്നെ പറയുകയാണ് അനിൽ. രാജ്യസ്നേഹിയായ ഒരു വ്യക്തിയും രാജ്യദ്രോഹിയായ ആന്റോ ആന്റണിക്ക് വേണ്ടി പ്രസംഗിക്കാൻ എത്തില്ലെന്നാണ് അനിലിൻ്റെ നിലപാട്. രാജ്യദ്രോഹിയായ ആന്റോ ആന്റണിക്ക് വേണ്ടി പത്തനംതിട്ടയിൽ വോട്ട് തരാൻ AK ആന്റണി വരില്ല എന്ന് പറയുന്ന അനിൽ ആന്റണി ഇതും കൂടെ പറയുന്നുണ്ട്, നരേന്ദ്രമോദി പ്രചരണത്തിനെത്തിയ മണ്ഡലത്തിൽ ഇനി ആര് വന്നിട്ടും കാര്യമില്ല. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ പ്രചരണത്തിനെത്തുമോ എന്ന ചോദ്യത്തോട് തൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് കോൺഗ്രസ് തീരുമാനിക്കുന്നയിടത്ത് പ്രചരണത്തിനെത്തുമെന്ന് AK ആന്റണി നേരത്തെ പറഞ്ഞിരുന്നു. ഇതിന് മറുപടിയായാണ് അൽ ആന്റണിയുടെ ഈ പരിഹാസം. മുൻ മുഖ്യമന്ത്രി, മുൻ പ്രതിരോധ മന്ത്രി, മുൻ പ്രതിപക്ഷ നേതാവ്, ഇതൊക്കെയായിരുന്ന കേരളത്തിൻ്റെ സ്വന്തം AK ആന്റണി അടക്കം തന്നെയാണ് സ്വന്തം മൂത്ത പുത്രൻ ഇങ്ങനെ ആട്ടിയിറക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയുടെ വളർച്ചയ്ക്കും തളർച്ചയ്ക്കും ഒപ്പം നിന്നതാണ് AK ആന്റണിയും കുടുംബവും. അദ്ദേഹത്തിൻ്റെ മക്കൾ അച്ഛൻ്റെ അധികാരത്തിൻ്റെ എല്ലാ സുഖങ്ങളും അനുഭവിച്ച് തന്നെയാണ് വളർന്നത്. ആ കുടുംബത്തിലെ മൂത്തപുത്രനായ അനിൽ ആന്റണി പെട്ടെന്നൊരു ദിവസം കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് ചേർന്നതിന് ശേഷം ഇത്ര ബുദ്ധി വികസിച്ചോ എന്നാണ് ചോദ്യം. കേന്ദ്രത്തിൽ പണ്ട് സിവിൽ സപ്ലൈസ് മന്ത്രിയായും പിന്നെ സംസ്ഥാന മുഖ്യമന്ത്രിയായും അതിനുശേഷം കേന്ദ്ര പ്രതിരോധ മന്ത്രിയായും ഒക്കെ തുടങ്ങിയ AK ആന്റണിയിൽ എങ്ങനെ ഇത് സഹിക്കുന്നു എന്നറിയില്ല. എതിർ സ്ഥാനാർത്ഥി ആന്റോ ആന്റണി നടത്തിയ പുൽവാമ പരാമർശത്തിൽ ആന്റോയെ രാജ്യദ്രോഹി എന്നുവരെ അനിൽ ആന്റണി വിളിച്ചിരുന്നു. ഒരു കോൺഗ്രസ്സുകാരിൽ നിന്നും BJPക്കാരനിലേക്കുള്ള മാനസിക മാറ്റം, BJP സ്റ്റൈലുകളോടുള്ള താതത്മ്യം പ്രാപിക്കും, ഇതൊക്കെ ഇത്ര പെട്ടെന്ന് തന്നെ സംഭവിക്കുമെന്ന് അനിൽ ആന്റണി തെളിയിച്ചു കൊടുത്തിരിക്കുന്നു. എതിരാളികൾക്ക് മുന്നിൽ ഉരുളക്കുപ്പേരി പോലെ മറുപടി വിളമ്പുന്നതിനിടയിൽ അനിൽ കയറി കൊത്തിയത് തൻ്റെ അച്ഛൻ്റെ തട്ടത്തിൽ തന്നെ എന്നതാണ് ദുഃഖകരം. രാഷ്ട്രീയത്തിൽ കുടുംബ ബന്ധങ്ങളോ സുഹൃത്ത് ബന്ധങ്ങളോ ഒന്നുമില്ലെന്ന് അനിൽ ആന്റണിക്ക് തൻ്റെ അച്ഛൻ പഠിപ്പിച്ചു കൊടുത്തതായിരിക്കും. പക്ഷേ അതെടുത്ത് അച്ഛനിട്ട് തന്നെ പണിതതാണ് കേരള രാഷ്ട്രീയം ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ പത്തനംതിട്ടയിലെ ശക്തമായൊരു ത്രികോണ പോർക്കളമാണ് അരങ്ങേറുന്നത്. LDF സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക് പ്രചരണ രംഗത്ത് ഏറെ മുന്നിലാണ്. അനിൽ ആന്റണിക്ക് ശേഷമാണ് UDF ആന്റോ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതും. അപ്പോൾ ഇരുവർക്കൊപ്പം ഓടിയെത്താൻ അനിൽ ആന്റണി നോക്കിയിട്ട് വരെ മാർഗമൊന്നും കാണുന്നില്ല. പിന്നെ ആന്റോയ്ക്ക് വേണ്ടി AK ആന്റണി പ്രചരണത്തിൽ പത്തനംതിട്ടയിൽ എത്തുമെന്ന് ഏതാണ്ടൊക്കെ ഉറപ്പിച്ചതുമാണ്. ആന്റണിയെ മണ്ഡലത്തിൽ എത്തിക്കണമെന്ന വാശിയിലായിരുന്നു പത്തനംതിട്ടയിലെ ജില്ലാ കോൺഗ്രസ് നേതൃത്വവും. ഒരു മുതിർന്ന നേതാവ് ഒരു മണ്ഡലത്തിലെത്തിയാൽ നേരായ രീതിയിൽ പ്രസംഗിച്ചാൽ അത് ഗുണം ചെയ്യുക ആ നേതാവിൻ്റെ പാർട്ടി സ്ഥാനാർത്ഥിക്ക് തന്നെയാണ്. എതിർ സ്ഥാനാർത്ഥികളെ അത് ബാധിക്കില്ല ഒരിക്കലും. AK ആന്റണി മണ്ഡലത്തിൽ വന്നാൽ അത് ആന്റണിക്ക് ഗുണകരമാകും. അതിലേക്കാൾ ഉപരി അച്ഛൻ ആന്റണി മകൻ അനിൽ ആന്റണിക്കെതിരെ പ്രചരണത്തിനെത്തി എന്ന തരത്തിൽ അത് BJPക്കും അനിൽ ആന്റണിക്കും ഏറെ ദോഷകരമായി മാറുകയും ചെയ്യും. ഇതൊക്കെ വ്യക്തമായി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അനിൽ ആന്റണി ഒരു പടി മുന്നിൽ കടന്ന് രാജ്യദ്രോഹികളായ കോൺഗ്രസ്സുകാർ പാകിസ്ഥാനിൽ പോയി യൂണിറ്റ് തുടങ്ങട്ടെ എന്നും രാജ്യം വിട്ട് അവർ പാകിസ്ഥാനിലേക്ക് പോകുന്നതാണ് നല്ലതെന്നും പറഞ്ഞിരിക്കുന്നത്. അനിൽ ആന്റണിയുടെ കോൺഗ്രസിനെതിരായ പരാമർശങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകുമെന്ന് കരുതിയിരുന്നു UDF. എന്നാൽ ഈ കടുത്ത പരാമർശങ്ങൾ UDF ക്യാമ്പുകളിൽ ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ്.